കോവിഡ് രോഗവ്യാപനം തുടരുന്നതിനിടെ സംസ്ഥാനത്ത് ഷിഗെല്ല രോഗബാധ കണ്ടെത്തിയത് വളരെയധികം ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ്. എന്താണ് ഷിഗെല്ല എന്നും എന്താണ് ഇതിൻ്റെ ലക്ഷണങ്ങളെന്നും പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ എന്തെന്നും ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് വിശദമായി തന്നെ പരിചയപ്പെടാം. ഷിഗെല്ല വിഭാഗത്തിൽപ്പെടുന്ന ബാക്ടീരിയകളാണ് ഷിഗെല്ലോസിസ് അഥവാ ഷിഗെല്ല രോഗാണുബാധയ്ക്ക് കാരണമാകുന്നത്. വയറിളക്കമാണ് ഈ രോഗത്തിൻ്റെ പ്രധാന ലക്ഷണം. എന്നാൽ ഇത് സാധാരണ വയറിളക്കത്തേക്കാൾ ഗുരുതരമാണ്. ജലത്തിലൂടെയും കേടായ ഭക്ഷണത്തിലൂടെയുമാണ് ഷിഗെല്ലോസിസ് പകരുന്നത്. രോഗലക്ഷണങ്ങൾ ഗുരുതരാവസ്ഥയിലെത്തിയാൽ 5 വയസ്സിന് താഴെ രോഗം പിടിപെട്ട കുട്ടികളിൽ മരണസാധ്യത വളരെ കൂടുതലാണ്. വേണ്ടത്ര ശ്രദ്ധിച്ചില്ലെങ്കിൽ ഷിഗെല്ല രോഗവ്യാപനം വളരെ പെട്ടെന്ന് നടക്കും. രോഗികളുടെ വിസർജ്യവുമായി നേരിട്ടോ പരോക്ഷമായോ സമ്പർക്കമുണ്ടായാൽ രോഗം എളുപ്പത്തിൽ വ്യാപിക്കുകയും ചെയ്യും. ഇനി എന്തൊക്കെയാണ് ഷിഗെല്ലയുടെ രോഗലക്ഷണങ്ങൾ എന്ന് നോക്കാം. വയറിളക്കം, പനി, വയറുവേദന, ഛർദി, ക്ഷീണം, രക്തം കലർന്ന മലം എന്നിവയാണ് ഷിഗെല്ല രോഗലക്ഷണങ്ങൾ. ഷിഗെല്ല ബാക്ടീരിയ പ്രധാനമായും കുടലിനെ ബാധിക്കുന്നുവെന്നതിനാൽ വയറിളക്കമുണ്ടാകുമ്പോൾ രക്തവും പുറന്തള്ളപ്പെടാം. 2 മുതൽ 7 ദിവസം വരെ രോഗലക്ഷണങ്ങൾ കാണപ്പെടാറുണ്ട്. ചില കേസുകളിൽ ലക്ഷണങ്ങൾ നീണ്ടുനിന്നും വരാം. ചിലരിൽ ലക്ഷണങ്ങൾ പ്രകടമാകാതിരിക്കുകയും ചെയ്യും. പനി, രക്തം കലർന്ന മലവിസർജനം, നിർജ്ജലീകരണം, ക്ഷീണം എന്നിവയുണ്ടായാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടണം. ഇനി എന്തൊക്കെയാണ് ഷിഗെല്ലയുടെ പ്രതിരോധ മാർഗങ്ങൾ എന്ന് നോക്കാം. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. ഭക്ഷണത്തിന് മുമ്പും മലവിസർജനത്തിന് ശേഷവും കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുക. വ്യക്തി ശുചിത്വം പാലിക്കുക. തുറസായ സ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനം ചെയ്യാതിരിക്കുക. കുഞ്ഞുങ്ങളുടെ ഡയപ്പറുകൾ ശരിയായ വിധം സംസ്കരിക്കുക. രോഗലക്ഷണങ്ങൾ ഉള്ളവർ ആഹാരം പാകം ചെയ്യാതിരിക്കുക. പഴകിയ ഭക്ഷണങ്ങൾ പരമാവധി കഴിക്കാതിരിക്കുക. ഭക്ഷണ പദാർത്ഥങ്ങൾ ശരിയായ രീതിയിൽ മൂടി വയ്ക്കുക. വയറിളക്കമുള്ള കുട്ടികളെ മറ്റുള്ളവരുമായി ഇടപെടുത്താതിരിക്കുക. കക്കൂസും കുളിമുറിയും അണുനശീകരണം നടത്തുക. വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ ഇടപഴകാതിരിക്കുക. രോഗിയുമായി നേരിട്ടുള്ള സമ്പർക്കം പരമാവധി ഒഴിവാക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴുകിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. രോഗലക്ഷണമുള്ളവർ ORS ലൈനിയോ അല്ലെങ്കിൽ ഉപ്പിട്ട കഞ്ഞിവെള്ളമോ കരിക്കൻ വെള്ളമോ കുടിക്കുക. കുടിവെള്ള സ്രോതസ്സുകളിൽ ക്ലോറിനേറ്റ് ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഷിഗെല്ല എന്ന അണുബാധയിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനാകും. അപ്പോഴെല്ലാവർക്കും ഷിഗെല്ല രോഗാണുബാധയെക്കുറിച്ചും അതിൻ്റെ ലക്ഷണങ്ങളും പ്രതിരോധ മാർഗങ്ങളും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായി പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. കൂടെ വരുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.